എല്ലാവർക്കും അൻസീസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും തന്നെ യൂസ്ഫുള്ളാവുന്ന നല്ല കുറച്ച് ടിപ്സായിട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് ടിപ്സ് എന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുട്ടികളെ നല്ല കംഫർട്ടായിട്ട് കിടത്താനായിട്ട് ഇതേപോലെയുള്ള ബേബി ബെഡൊക്കെ ഉയർന്ന വില കൊടുത്ത് വാങ്ങാറാണ് പതിവ്. എന്നാൽ ഇനി വില കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് തയ്യലോ തുന്നലോ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആദ്യം വേണ്ടത് ഒരു ബ്ലാങ്കറ്റാണ്. അപ്പോൾ ബ്ലാങ്കറ്റ് തന്നെ വേണമെന്നില്ല, കോട്ടൻ്റെ ബെഡ്ഷീറ്റ് ആയാലും മതി. അപ്പോൾ ഇതൊരു ബ്ലാങ്കറ്റാണ്. ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിങ്ങനെ റോൾ ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മൾ നീളത്തിൽ ഇതേ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ഈ ഒരു രീതിയിൽ റോൾ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു പില്ലോ കവറാണ്. അപ്പോൾ ഇതേ ബ്ലാങ്കറ്റ് റോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിതേ ഇത്രയും നീളത്തിലുള്ള ഒരു റോളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതേ ഒരു പില്ലോ കവർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ പില്ലോ കവറിനുള്ളിലേക്ക് അരികത്തായിട്ട് ഈ പില്ലോ കവറിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഈ ഒരു റോൾ ചെയ്ത ബ്ലാങ്കറ്റ് ഒന്ന് കയറ്റി കൊടുക്കുക. റോൾ ചെയ്ത ബ്ലാങ്കറ്റിൻ്റെ ഒരു സൈഡ് നമ്മൾ പില്ലോ കവറിലേക്ക് കയറ്റി കൊടുത്തു. ഇനി മറ്റേ അറ്റവും കൂടി നമുക്ക് ഈ ഒരു സൈഡിലേക്ക് ചേർത്ത് വെച്ചു കൊടുക്കാം. അപ്പോൾ പില്ലോ കവറിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ ഈ ബ്ലാങ്കറ്റിൻ്റെ റോള് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗവും കൂടി നമുക്ക് പില്ലോയുടെ ഉള്ളിലേക്ക് പില്ലോ കവറിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുള്ള ബേബി ബെഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കംഫർട്ടായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റും. അപ്പോൾ സൈഡിലൊക്കെ നല്ല ബ്ലാങ്കറ്റിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും ഉണ്ട്. നടുക്ക് ഇതേപോലെ ബേബിക്ക് പറ്റിയ ഒരു സ്പേസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. കടകളിൽ നിന്ന് നമ്മൾ ബേബി ബെഡൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ ആ ഒരു യൂസ്, ആ ഒരു കുട്ടികൾ വലുതായി കഴിയുമ്പോൾ പിന്നെ ഇത് വേസ്റ്റായിട്ട് വീട്ടിലിരിക്കേ ഉള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് വീണ്ടും ബെഡ്ഷീറ്റായിട്ടും പില്ലോ കവറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ കുട്ടികൾ മൂത്രമൊക്കെ ഒഴിച്ചാലും വാഷ് ചെയ്യാനും എല്ലാം ഈസിയാണ്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. പണ്ടുള്ളവർ കലത്തിലാണ് ബീൻസും അച്ചിങ്ങയൊക്കെ വേവിച്ചിരുന്നത്. നമ്മളിപ്പോൾ കുക്കറിൽ എളുപ്പത്തിനായിട്ട് കുക്കറിലാണ് ബീൻസ് ആയാലും അച്ചിങ്ങ ആയാലും ഒക്കെ വിസിലടിപ്പിച്ച് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ കുക്കറിൽ ബീൻസും അച്ചിങ്ങയൊക്കെ വേവിക്കുമ്പോൾ ആ ഒരു പച്ചപ്പ് നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിൽ വെച്ചാലും നല്ല പച്ച കളറിൽ തന്നെ ആ ഒരു ബീൻസും അച്ചിങ്ങയൊക്കെ കിട്ടാനായിട്ടുള്ള ഒരു നല്ലൊരു ടിപ്പുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതേപോലെ കുക്കറിൽ വച്ച് കഴിയുമ്പോൾ കുക്കറിൻ്റെ മൂടി പെട്ടെന്ന് തന്നെ അങ്ങ് മാറ്റി വെക്കാം. വിസിലടിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കുക്കറിൽ നിന്ന് ഈ ഒരു ബീൻസോ അല്ലെങ്കിൽ അച്ചിങ്ങയോ മാറ്റി ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ഒരു ആവി വെള്ളം ആ കുക്കറിൽ തന്നെ ഇരുന്നിട്ട് ആ ആവി വെള്ളം ബീൻസിലേക്കൊക്കെ വീഴുമ്പോഴാണ് ആ ബീൻസിൻ്റെ ആ ഒരു പച്ചപ്പ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അച്ചിങ്ങ ആയാലും ബീൻസ് ആയാലും നമ്മൾ വേവിച്ചതിന് ശേഷം ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇത് തോരൻ വെച്ചാലും ഒക്കെ നല്ല പച്ച കളറിൽ തന്നെ ആ ഒരു ബീൻസും അച്ചിങ്ങ എല്ലാം കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ പാത്രത്തിലേക്ക് മാറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുക്കറിൻ്റെ മൂടി അങ്ങ് ജസ്റ്റ് മാറ്റി വെക്കുകയെങ്കിലും ചെയ്യാം. അപ്പോഴും ആ ഒരു ബീൻസിൻ്റെ പച്ചപ്പ് നഷ്ടപ്പെടില്ല. അടുത്ത ഒരു ടിപ്പ്, നമ്മുടെ മിക്കവാറും എല്ലാവരുടെ വീട്ടിലും ഇതേപോലെ കോട്ടിങ് ഇളകിയ പാൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ കുറച്ച് മാത്രം പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല, നമ്മൾ വീണ്ടും വീണ്ടും അത് കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ടെഫ്ലോൺ കോട്ടിങ് ഭക്ഷണത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്കാണ് പോകുന്നത്. ഈ ഒരു കോട്ടിങ് ഭക്ഷണത്തിലൂടെ നമ്മുടെ ഉള്ളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ദഹിക്കുകയില്ല, അത് അങ്ങനെ തന്നെ ആ ഒരു വയറിൻ്റെ ഉള്ളിൽ നമ്മുടെ കിടക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അത് പല രോഗങ്ങളൊക്കെ ആയിട്ട് മാറാൻ വഴിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോൺ സ്റ്റിക്ക് പാൻ ഫിഷൊക്കെ ഫ്രൈ ചെയ്യാനാണെങ്കിലും അതേപോലെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാനാണെങ്കിലും നമുക്ക് നോൺ സ്റ്റിക്ക് പാനിന് പകരം ഇരുമ്പിൻ്റെ ചീനച്ചട്ടികൾ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ പേരും ഇത് യൂസ് ചെയ്യാത്തത് മീനൊക്കെ പൊരിക്കുമ്പോൾ അടിയിൽ പിടിക്കും എന്നുള്ള ഒരു പേടി കൊണ്ടാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഇരുമ്പ് ചട്ടിയിൽ ഒട്ടും തന്നെ അടിയിൽ പിടിക്കാതെ നമുക്ക് ഫിഷൊക്കെ ഫ്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാനാണെങ്കിലും കുഴപ്പമില്ല, കുറച്ച് നാളെയും അടി പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്യാം. അല്ലെങ്കിൽ പുതിയതാണെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ്. ഈ ഒരു പാൻ നമ്മൾ മയക്കിയെടുക്കാനായിട്ട് എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്, എള്ളെണ്ണയോ നല്ലെണ്ണയോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന എണ്ണ യൂസ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തേക്കുമായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാനിൻ്റെ രണ്ട് സൈഡിലും താഴ്ഭാഗത്തും മുകൾ ഭാഗത്തും ഒക്കെ കുറേശ്ശെ എണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിന് ഗ്യാസിലേക്ക് വച്ചിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഏകദേശം 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ സിമ്മിലോ ഇട്ടിട്ട്
നമുക്കൊന്ന് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ചൂടായി വരുമ്പോൾ ഇതേപോലെ പുകയൊക്കെ വരും, അതൊരു പ്രശ്നവും. അടിയിൽ നമ്മൾ എണ്ണ തേച്ചിട്ടുണ്ട്, അപ്പോൾ അടിയിലുള്ള ആ ഒരു തുരുമ്പൊക്കെ പോയിട്ട് നന്നായിട്ട് കറുത്ത് കിട്ടാനൊക്കെ ഇത് നല്ലതാണ്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഞാൻ ഇത് നന്നായിട്ട് മയക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ പാനിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഫ്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒട്ടും തന്നെ അടിയിൽ പിടിക്കില്ല. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇതിനകത്താണ് ഫിഷൊക്കെ ഫ്രൈ ചെയ്യാറ്. അപ്പോൾ ഇത് അടിഭാഗവും ആ ഒരു തുരുമ്പെല്ലാം പോയിട്ട് ഇത് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം, അടിയിൽ പിടിക്കണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. ഈ ഒരു എണ്ണ നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഈ വെളിച്ചെണ്ണ ചൂടാവാതെ ഇടുമ്പോഴാണ് അടിയിലൊക്കെ പിടിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ചൂടായതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഈ ഒരു പാനിലാണ് ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്നത്. ഇരുമ്പ് ചട്ടി വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാതെ ഇങ്ങനെ മീനൊക്കെ അടി പിടിക്കുന്നത് കൊണ്ട് മാറ്റി വെച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അത് എളുപ്പത്തിൽ തന്നെ നമുക്ക് മറിച്ചിടാനും എല്ലാം പറ്റും. പുതിയ ഒരു ഇരുമ്പ് ചട്ടി വാങ്ങിക്കുമ്പോൾ നമ്മളത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് അത് മയക്കിയെടുക്കേണ്ടതെന്നുള്ള 2-3 വഴികളും കൂടി ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. കോട്ടിംഗ് പോയ നോൺ സ്റ്റിക് പാനൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് ഉപേക്ഷിച്ച് കളയുക. എന്നിട്ട് ഇതേപോലെയുള്ള ഇരുമ്പ് ചട്ടിയിൽ നമുക്ക് ഫിഷൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഈ ഒരു പാനിൽ നോക്കിക്ക് ഒട്ടും തന്നെ ഫിഷൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നോൺ സ്റ്റിക് പാനിൽ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു പാനിൽ ഒട്ടും വെളിച്ചെണ്ണയൊന്നും ഒരുപാടൊന്നും വേണ്ട. നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണ അങ്ങനെ തന്നെ ഇത് ബാക്കി വരുന്നിട്ടുമുണ്ട്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇത് ഞാൻ 2 കുടപ്പുളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മീൻ കറിയിലേക്ക് ഇടുന്ന ഈ ഒരു കുടപ്പുളി 2 എണ്ണം എടുക്കുക. ഇനി ഈ പുളി നമുക്കൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ നന്നായിട്ട് കരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പപ്പടം കുത്തുന്ന കമ്പിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പിയിൽ നമുക്കിതൊന്ന് കുത്തിക്കൊടുക്കാം. ഇതേപോലെ കുത്തിയതിന് ശേഷം ഗ്യാസ് ഓണാക്കിയിട്ട് നമുക്ക് ആ ഫ്ലെയിമിന് മുകളിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ ഇതേപോലെ ഈ ഒരു രീതിയിൽ കാണിക്കുമ്പോൾ അതിങ്ങനെ കത്തിയിട്ട് നന്നായിട്ട് ആ ഒരു വെള്ളമൊക്കെ വലിഞ്ഞ് നന്നായിട്ട് ആ ഒരു കുടപ്പുളി ഡ്രൈ ആയി കിട്ടും. ഈ ഒരു രീതിയിൽ നമുക്ക് കുടപ്പുളി ചുട്ടെടുക്കാം. അപ്പോൾ ഇത് 2 കുടപ്പുളി നമ്മൾ ഈ ഒരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പിടിച്ച് ആ ഒരു ജലാംശം എല്ലാം വറ്റിച്ച് നന്നായിട്ടൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പൊടി പോലെ ആക്കണം നമുക്കിനി. അതിനാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചുടുന്നത്. അപ്പോൾ ഇത് 2 നന്നായിട്ട് ഇതേ പൊടിക്കാൻ പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഈ കുടപ്പുളിയുടെ ഒപ്പം തന്നെ നമ്മൾ 1 സ്പൂണോളം കല്ലുപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കല്ലുപ്പും കുടപ്പുളിയും കൂടി ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിയാക്കി എടുക്കാം. ഈ ഒരു പൊടി വെച്ചിട്ട് നമ്മൾ ബ്രഷ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലിൽ ഉണ്ടാകുന്ന കറുത്ത കുത്തുകൾ, ചിലരുടെ പല്ലിൽ കറുത്ത കരിമ്പൻ പോലെയുള്ള കുത്തുകളൊക്കെ ഉണ്ടാവാറുണ്ട്, അങ്ങനെയുള്ള ആ കറുത്ത പാടെല്ലാം മാറിയിട്ട് പല്ല് നന്നായിട്ട് വെട്ടിത്തിളങ്ങും. പണ്ടുള്ളവർ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് കുടപ്പുളി ചുട്ടിട്ട് ആ ഒരു പുളി വച്ചിട്ടാണ് പല്ലൊക്കെ തേച്ച് കൊണ്ടിരുന്നത്. അപ്പോൾ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് നമ്മുടെ പല്ലും അതേപോലെ തന്നെ എല്ലാം ബലം കുറയുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് പല്ലും ആ ഒരു മോണയും തമ്മിൽ നല്ല സ്ട്രോങ് ആയി വരുന്നതിനെല്ലാം ഇത് നല്ലതാണ്. അപ്പോൾ ഇത് പണ്ടുള്ളവർ പ്രസവരക്ഷയുടെ ഭാഗമായിട്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് മാത്രമായിരിക്കും ഇതിനെപ്പറ്റി അറിയാൻ പാടില്ലാത്തത്. അപ്പോൾ ഈ കുടപ്പുളി ചുട്ടിട്ട് ഇതേപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ മോണൊക്കെ ഉറപ്പ് കിട്ടാനും അതേപോലെ തന്നെ പല്ലിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറിയിട്ട് പല്ല് നല്ല സ്ട്രോങ് ആയി വരാനൊക്കെ നല്ലതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇതിൽ ഞാൻ പറഞ്ഞ അറിവുകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓൾ ഓപ്ഷനിലൂടെ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം. ഈ വീഡിയോയിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ എങ്ങനെയായാലും എന്ത് തന്നെ ആയാലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.